ആത്മഹത്യയ്ക്കൊരുങ്ങുന്ന ഒരു ജയിൽ സൂപ്രണ്ടിനെയാണ് ഇന്ന് തിരുവചനം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. പക്ഷേ അദ്ദേഹം ആത്മഹത്യ ചെയ്തില്ല, ആരും വിഷമിക്കണ്ട. രാവിലെ എഴുന്നേറ്റ് ആത്മഹത്യയുടെ കാര്യമാണോ പാസ്റ്ററെ പറയുന്നത് എന്ന് ആര് ചിന്തിക്കരുത്. ആത്മഹത്യ ചെയ്തില്ല, എന്തിനാണ് ഇത് പറയുന്നത്? ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിച്ചില്ലേ ഇന്നലെ രാത്രി? എന്നാൽ ചെയ്യണ്ട കേട്ടോ, അത് പറയാനാണ് വരുന്നത്. വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയിൽ 16:27, കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു, കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്നൂഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. എന്താ കാരണം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്നുകൂടെ വായിക്കട്ടെ. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു, കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടു, ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്നൂഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. ഊഹം കൊണ്ട് ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്ന ജയിൽ സൂപ്രണ്ട്. സാധാരണ ഈ ജയിൽ സൂപ്രണ്ടന്മാരെല്ലാം ഭയങ്കര സ്ട്രോങ്, ഇരട്ട ചങ്കന്മാരാണ്. കാരണം ഈ കുറ്റവാളികളെയെല്ലാം കൈകാര്യം ചെയ്തും ഇടിച്ചും പിടിച്ചും എല്ലാം ഭയങ്കര സ്ട്രോങ് സാധനമാണെന്നാണ് നമ്മുടെ ധാരണ. ഞാൻ അങ്ങനെയൊക്കെ ധരിച്ചിരുന്നത് കേട്ടോ. വലിയ പോലീസുകാർ, ഭയങ്കര ഈ ചെറുനാരങ്ങ വെക്കാവുന്ന മീശയുള്ളവരൊക്കെ എൻ്റെ സഭയ വന്നിട്ടുണ്ടേ. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ വെറും പാവങ്ങളാണ്. ഞാൻ അവരോട് ചോദിച്ചത് എന്തിനാണ് ഇങ്ങനത്തെ മീശ വെച്ചതെന്ന് ചോദിച്ചപ്പോൾ പറയും ആളുകളൊന്ന് ഒരു മതിപ്പുണ്ടാകാനായി വലിയ ഉള്ളിയാന്ന് ഓർത്തോട്ടൊന്നാണ്. എല്ലാവരുടെയും കാര്യം എനിക്കറിയാൻ മേലെങ്കിൽ എനിക്കൊരു കാര്യം മനസ്സിലായി, മീശ വെക്കാത്തവരെല്ലാം നല്ല മാന്യന്മാരും മീശ വെച്ചവരെല്ലാം ക്രൂരന്മാരുമാണെന്നുള്ള ധാരണ ഞാൻ മാറ്റി. മീശക്കാർ പലരും വളരെ പാവങ്ങളാണ്. ഇപ്പോൾ ഈ സെക്യൂരിറ്റിയിലൊക്കെ നിൽക്കുന്നവർ ഭയങ്കര മീശ വെച്ചിട്ടുണ്ട്, പക്ഷെ അവർ ശാന്തരായ മനുഷ്യരാണ്. ഈ മനുഷ്യനെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ജയിൽ സൂപ്രണ്ടാണ്. ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുക, കാരണം എന്നാണ്? ഊഹം. വാസ്തവത്തിൽ ഈ ആത്മഹത്യ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. ആത്മഹത്യയുടെ പുറകിൽ യഥാർത്ഥ കാരണം നിഗമനങ്ങളാണ്, ഭാവനകളാണ്, യാഥാർത്ഥ്യമല്ല. ഈ വർഷം അല്ലേ 2019 സിദ്ധാർത്ഥൻ്റെ മരണം കറക്റ്റ് കാരണം തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും വാർത്ത ഇങ്ങനെയാണ്, കഫേ കോഫി ഡേ എന്ന സ്ഥാപനം നടത്തിയ മനുഷ്യൻ. ഒരു കാപ്പിക്ക് 150 രൂപ വില, 500,000 കാപ്പി ഒരു ദിവസം വിൽക്കുന്നു. എൻ്റെ കണക്ക് തെറ്റിയെങ്കിൽ ക്ഷമിക്കണം, കുറയത്തില്ല, കൂടുകയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിറ്റുവരവ് എത്രയാണ്? 1,500 ഷോപ്പുകളുണ്ട്. എല്ലാം ഇൻ്റർനാഷണൽ ലെവലിലുള്ള കടകളാണ്, മെട്രോപൊളിറ്റൻ സിറ്റികളിലാണ് കടകൾ നടക്കുന്നത്. ആ മനുഷ്യന് എൻ്റെ പ്രായമാണ്, പത്രത്തിൽ ഞാൻ വായിച്ചു, 59 വയസ്സ് പ്രായത്തിലാണെന്ന് തോന്നുന്നു. അപ്രത്യക്ഷമായി കാറയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക പാലം പേര് മറന്നുപോയി, ഡ്രൈവറോട് പറഞ്ഞു നീ അക്കരെ കൊണ്ടിട്ടോ, ഞാൻ ഒരാളുടെ ഫോണിൽ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് കാറിൽ നിറക്കി. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാഞ്ഞിട്ട് ഡ്രൈവർ അന്വേഷിച്ചു വന്നപ്പോൾ മലയാളിയെ കാണുന്നില്ല. 4 ദിവസം കഴിഞ്ഞപ്പോൾ പുഴയിൽ നിന്ന് ബോഡി കിട്ടി. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒന്നും പറയുന്നില്ല. ആത്മഹത്യയാണെങ്കിൽ ഒരു വലിയ കഷ്ടമായിപ്പോയി. ഞാനിങ്ങനെ എൻ്റെ സുവിശേഷകരോട് പറഞ്ഞു, എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു, ആ മനുഷ്യനെ ആ പാലത്തെ വെച്ച് കണ്ട് ഒരു ലഘുലേഖ, ഒരു ട്രാക്ട് കൊടുത്തിരുന്നെങ്കിലോ. ഞാൻ ഉറപ്പ് പറയാം, അന്നേരം മരിക്കത്തില്ല. അന്നേരം മരിച്ചില്ല പിന്നെ മരിക്കത്തില്ല. ഞാനിതിനെക്കുറിച്ചൊക്കെ വായിച്ചിട്ടുണ്ട്, ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ട്. ആത്മഹത്യയിൽ നിന്ന് 5 മിനിറ്റ് ഒരാളെ തടയാമെങ്കിൽ പിന്നെ ആത്മഹത്യ ചെയ്തില്ല. ഞാൻ കറക്റ്റ് തെളിവ് പറയാം, പേര് പറയത്തില്ല, സ്ഥലവും പറയത്തില്ല. ഞാൻ ഗുജറാത്തിലിരിക്കുമ്പോൾ എൻ്റെ ചർച്ചിലെ സഹോദരൻ്റെ ഒരു ഫ്രണ്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അതുപോലെയുള്ള വിഷയം ഉണ്ടായിട്ടാണ്. അയാൾ ഈ ക്ലോസ് ഫ്രണ്ടായ എൻ്റെ സഹോദരനോട് ചെന്ന് പറഞ്ഞു, എടാ ഇന്ന് രാത്രി ഞാൻ മരിക്കും. അപ്പോൾ കാര്യം അവനും അറിയാം, കാര്യം അങ്ങനത്തെ കാര്യമാണ്, ഭാര്യ ഇട്ടിട്ട് പോയ വിഷയമാണ്.
ഓക്കെ. എൻ്റെ സ്നേഹിതൻ അവനോട് ഒരൊറ്റ കാര്യം പറഞ്ഞു, എൻ്റെ പാസ്റ്ററോട് ഞാനൊന്ന് പറഞ്ഞ ശേഷം നീ ആത്മഹത്യയുള്ളൂ. എത്ര നല്ലൊരു സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അവിടെ ഞാൻ പറഞ്ഞു, എന്നാൽ നീ വേഗം ഒന്ന് പറയേ. അവിടെ ഇരുന്നുകൊണ്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഗുജറാത്തിൽ, പാസ്റ്റർ എന്നാ വരുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ 3 ദിവസം കഴിയുമ്പോൾ വരും. പാസ്റ്റർ ഫോൺ കട്ട് ചെയ്തു, ഒന്ന് ഹോൾഡ് ചെയ്യണം. ഞാൻ ഹോൾഡ് ചെയ്തു. അവനോട് പറഞ്ഞാടാ, 3 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യോ. ഓക്കെ, വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്കറിയാമോ, ഇപ്പം 12 കൊല്ലം കഴിഞ്ഞു, അവൻ ഇപ്പോഴും ആത്മഹത്യ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരാത്മഹത്യ തടയാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഈ മനുഷ്യൻ ഒരു ഊഹത്തിൽ ആത്മഹത്യയ്ക്ക് ഒരുങ്ങി. പൗലോസ് അത് തടഞ്ഞു. ഇതാ സുവിശേഷകൻ്റെ ജോലി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.